ത്രിയേക ദൈവത്തിൻ്റെ വലുതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെയും ഇന്നും നാളെയുമായിട്ട് പരിശുദ്ധരായ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ ഓർമ്മയെ നമ്മൾ ആചരിക്കുന്നു. നാളെ പരിശുദ്ധ സ്ലീഹ നോയമ്പ് വീടുകയും ചെയ്യുകയാണ്. പരിശുദ്ധരായ സ്ലീഹന്മാരുടെ എല്ലാവരുടെയും കൂടിയുള്ള ഓർമ്മ ഞായറാഴ്ച ദിവസമാണ്. ഈ സ്ലീഹന്മാരെ ഓർക്കുമ്പോൾ അവർ കർത്താവിനോട് കേട്ട് അനേകം കാര്യങ്ങൾ പഠിക്കുകയും കർത്താവ് അവരെ പല കാര്യങ്ങളും പരിശീലിപ്പിക്കുകയും ചെയ്തു. സ്ലീഹ എന്നോ അപ്പോസ്തലൻ എന്നോ പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം അയക്കപ്പെട്ടവൻ എന്നാണ്. കർത്താവ് അവരെ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും അയച്ചു. പരിശുദ്ധനായ പത്രോസ് സ്ലീഹായും പരിശുദ്ധനായ പൗലോസ് സ്ലീഹായും ആദ്യം സ്വന്തം സ്ഥലത്തും അതിനുശേഷം റോമിലേക്കും അയക്കപ്പെട്ടു. അവരവിടെ പരിശുദ്ധ സഭയെ പണിതു. പൗലോസ്ലിയായെ കുറിച്ച് പറയുമ്പോൾ പൗലോസ്ലിയ സഭയുടെ ശില്പി എന്നാണ് പിതാക്കന്മാർ വിളിക്കുന്നത്. സുറിയാനിയിൽ പൗലോസ് അർദീക്കിലോ എന്ന് പറയും. സഭയുടെ കെട്ടുപണിക്കാരനാണ് പൗലോസ്ലിഹ. ബാക്കിയുള്ള ശിഷ്യന്മാരൊക്കെ ലോകപ്രകാരം പറയുമ്പോൾ വലിയ വിദ്യാഭ്യാസ യോഗ്യതകളൊന്നും ഉണ്ടായിരുന്നവരല്ല. എന്നാൽ പരിശുദ്ധനായ പൗലോസ്ലിഹ അന്നത്തെ ശ്രേഷ്ഠ ഗുരുവായ ഗമാലിയലിന്റെ പാദപീഠത്തിരുന്ന് പഠിക്കുകയും അനേകം കാര്യങ്ങൾ മനസ്സിലാക്കുകയും ന്യായപ്രമാണത്തിൽ എരിവുള്ളവനായിരിക്കുകയും ചെയ്തു. എന്നാൽ ദമസ്കോസിൻ്റെ വാതിക്കൽ വച്ച് അദ്ദേഹത്തെ ദൈവം വിളിക്കുകയും നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് ചോദിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ യഥാർത്ഥമായ ക്രിസ്തീയ സുവിശേഷകനായിട്ട് അപ്പോസ്തോലനായിട്ട് കർത്താവ് വിളിച്ചു. ഗലാത്യ ലേഖനം 1:1 മനുഷ്യരിൽ നിന്നല്ല മനുഷ്യനാലുമല്ല കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തോലനായ പൗലോസ് എന്ന് പറയുന്നുണ്ട്. കർത്താവ് തന്നെ തിരഞ്ഞെടുത്തതാണ് പരിശുദ്ധനായ പൗലോസ് ലീഹായി. പരിശുദ്ധനായ പത്രോസ് ലീഹ സ്ലീഹന്മാരിൽ മുമ്പനായിരുന്നു. മറ്റുള്ള സ്ലീഹന്മാരോടൊത്ത് അദ്ദേഹം സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അവസാനം രക്തസാക്ഷിയായിട്ട് മരിക്കുകയും ചെയ്തു. തൻ്റെ ഗുരുവും അരുമനാഥനുമായ യേശുക്രിസ്തുവിനെ പോലെ പുരുഷന്മേൽ തറയ്ക്കപ്പെട്ടാണ് പത്രോസ്ലിയ കൊല്ലപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം ആവശ്യപ്രകാരം അദ്ദേഹത്തെ തലകീഴായിട്ടാണ് കുരിശിൽ തറയ്ക്കുന്നത്. എൻ്റെ കർത്താവിൻ്റെ തൃപ്പാദങ്ങളെ ചുംബിച്ചുകൊണ്ട് എനിക്ക് മരിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ആ പിതാവ് മരിക്കുന്നത്. പരിശുദ്ധരായ ശിഷ്യന്മാരെല്ലാവരും ഒരാളൊഴികെ രക്തസാക്ഷികളായി. പരിശുദ്ധനായ യോഹന്നാൻ സ്ലീഹ മാത്രമാണ് സാധാരണ മരണം പ്രാപിച്ച ഏക അപ്പോസ്തലൻ. എങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറെയേറെ പ്രയാസങ്ങളും പീഡനങ്ങളും കഷ്ടതകളൊക്കെ ഉണ്ടായി. അദ്ദേഹത്തെ നാടുകടത്തുകയും അവിടെ അദ്ദേഹം ഏകനായി കഴിയുകയും ഒക്കെ ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അനുഭവിച്ചെങ്കിലും
സ്വാഭാവിക മരണം പ്രാപിച്ച ആളാണ് അദ്ദേഹം. പരിശുദ്ധനായ മാർത്തോമാ സ്ലീഹ വിദൂരമായി ഭാരതഭൂമിയിലേക്ക് വരികയും ഇവിടെ കുറെ യഹൂദന്മാർ അന്നുണ്ട്, അവരോടും മറ്റുള്ളവരോടും സുവിശേഷം അറിയിക്കുകയും ചെയ്തു. AD 52 മുതൽ 72 വരെയുള്ള കാലഘട്ടത്തിൽ ഈ ഭാരതഭൂമിയുടെ ഇന്നത്തെ അതിർത്തി വരമ്പുകളല്ല, പഴയ കാലത്തെ അതിർത്തിയൊക്കെയാണ്, ഒക്കെ അപൂർവമായിട്ട് യാത്ര ചെയ്തു അനേകരെ ക്രിസ്തുവിലേക്ക് ആദായമാക്കി. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ ആ സാക്ഷ്യം വളരെ വിലയേറിയതാണ്. എല്ലാ ശിഷ്യന്മാരും കണ്ടിട്ടാണ് കർത്താവിനെ വിശ്വസിച്ചത്. പത്രോസ് വിശുദ്ധ തോമാസ്ലിയ കാണുക മാത്രമല്ല, തൻ്റെ വിലാവിലെ കുന്തം കൊണ്ട് കുത്തിയ പാടിൽ തൊടുകയും അതോടൊപ്പം തന്നെ ആണിപ്പഴുതുകൾ കാണുകയും അങ്ങനെ തൊണ്ടും തൊട്ടും കണ്ടും വിശ്വസിക്കുകയും ചെയ്ത ആളാണ് അദ്ദേഹം. ആരും കാണാതെ വിശ്വസിച്ചില്ല. പത്തു ശിഷ്യന്മാർ ഒരുമിച്ചിരിക്കുമ്പോൾ മുറിയുടെ വാതിലുകളൊക്കെ അടച്ചിരിക്കുകയാണ്. കർത്താവ് അവരുടെ നടുക്കിൽ വന്നു നിന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. അപ്പൊ അവർ പത്തു പേരും ഒരുമിച്ച് കർത്താവിനെ കണ്ടവരാണ്. കാണാതെ വിശ്വസിച്ചവർന്ന് കർത്താവ് ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത് ഈ ഇവരെ ആരെയും സംബന്ധിച്ചല്ല. നല്ല മറിയം വെളുപ്പുള്ളപ്പോൾ തന്നെ കവറിങ്ങിലേക്ക് പോകുന്നു. അവിടെ കവർ തുറന്നു കിടക്കുന്നതും കവറിനുള്ളിൽ ആരെയും കാണാതിരിക്കുന്നതുമൊക്കെ കാണുന്നു. മങ്ങിയ വെളിച്ചത്തിൽ ഒരാൾ അടുത്തു നിൽക്കുന്നത് കണ്ടിട്ട് ആ ആളിനോടായിട്ട് ചോദിച്ചു, എൻ്റെ ഗുരുവിനെ എവിടെയാണ് വെച്ചിരിക്കുന്നത്, ഞാനവനെ എടുത്തുകൊണ്ട് പൊക്കോളാം. അപ്പോൾ അത് കർത്താവായിരുന്നെന്ന് അറിയാതെ തന്നെയാണ് സംസാരിക്കുന്നത്, കണ്ടു എങ്കിലും മനസ്സിലായില്ല. ഉടനെ കർത്താവിളെ മറിയെന്ന് വിളിക്കുന്നു. അവൾ മറുപടിയായി റബ്ബൂനി, ഗുരുവേ എന്ന് മറുപടിയായി വിളിക്കുകയും ചെയ്യുന്നു. അവർ മനസ്സിലാക്കുകയും അവൾ മനസ്സിലാക്കുകയും പരിശുദ്ധരായ സ്ലീഹന്മാരുടെ അടുക്കലേക്ക് പോയി ഉയർപ്പിൻ്റെ സന്തോഷം അറിയിക്കുകയും ചെയ്തു. ഇങ്ങനെ ഓരോ ശിഷ്യന്മാരും കർത്താവിനെ നേരിട്ട് കാണുകയും കർത്താവിൽ നിന്ന് കൃപകൾ വാങ്ങി പ്രാപിക്കുകയും ചെയ്തു. നമ്മളോരോരുത്തരും അയക്കപ്പെടുന്നവരാണ്. ശിഷ്യൻ സ്ലീഹ എന്ന് പറഞ്ഞാൽ സുറിയാനി വാക്കാണ്, അപ്പോസ്തലൻ എന്ന് പറയുന്നത് ഗ്രീക്ക് വാക്കുമാണ്. ഈ രണ്ട് വാക്കുകളുടെയും അർത്ഥം അയക്കപ്പെട്ടുവെന്നാണ്. നമ്മളോരോരുത്തർ ഈ ലോകത്തിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നത് കർത്താവിനെ കുറിച്ചുള്ള ആ നല്ല വിശേഷം മറ്റുള്ളവരോട് പറയുവാൻ കൂടിയാണ്. ആ ബോധ്യം നമുക്ക് ഉണ്ടാകണം. അതൊന്നാമത് നമ്മുടെ ഭവനത്തിൽ തുടങ്ങണം. വ്യക്തിജീവിതത്തിൽ കർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറയാൻ നമുക്ക് കഴിയണം. എൻ്റെ അപ്പനും അപ്പൻ്റെ അപ്പനും തലമുറകൾ ക്രിസ്തീയ സമൂഹത്തിലെ ആളുകളായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമല്ല, എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ എന്ന് പറയുവാൻ തക്കവണ്ണം ഉള്ള ഒരു ഉറച്ച വിശ്വാസം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും. അങ്ങനെ കർത്താവിനുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും ഈ സ്ലീഹന്മാരെ ഓരോരുത്തരെയും പ്രത്യേകമായി ഓർക്കുവാനും നാളെ പ്രത്യേകിച്ച് പരിശുദ്ധ പത്രോസ് സ്ലീഹായെയും പൗലോസ് സ്ലീഹായെയും ഓർക്കുന്നു. ക്രൂരനായ നീറോ ചക്രവർത്തിയുടെ പീഡന കാലഘട്ടത്തിലാണ് ഇവർ രണ്ടുപേരും കൊല്ലപ്പെട്ടത്. ആ പുണ്യപിതാക്കന്മാരുടെയും എല്ലാ പരിശുദ്ധ സ്ത്രീയന്മാരുടെയും പ്രാർത്ഥന കോട്ടയായിരിക്കട്ടെ. അവരുടെ പ്രാർത്ഥനകളാൽ ദൈവം നമുക്കെല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നൽകട്ടെ.